ചന്ദേര മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകുന്ന തെക്കുംകര ബാബു കർണമൂർത്തിക്ക് ഇത് തെയ്യം കലാരംഗത്തെ ജീവിത സൗഭാഗ്യമാണ്. 13 വയസ്സിൽ പുതിയ ഭഗവതി കെട്ടി തെയ്യം കലാരംഗത്തെത്തിയ ബാബു കർണമൂർത്തി 2 തവണയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകുന്നത്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ സാധാരണ നിലയിൽ കോലധാരിയെ കണ്ടെത്തുന്നത് പ്രശ്നചിന്തയിലൂടെയാണെങ്കിൽ ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വ്യത്യസ്തമാണ്. കർണമൂർത്തിക്കാണ് ഇവിടെ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാനുള്ള അവകാശം. അത് പാരമ്പര്യമായി തുടരുന്നതാണ്. പ്രശസ്ത തെയ്യം കലാകാരനായിരുന്ന കണ്ണൻ കർണമൂർത്തിയുടെ മരുമകനും ശിഷ്യനുമായ തെക്കുംകര ബാബു കർണമൂർത്തിയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി അണിയുക. വരച്ചുവെക്കൽ ചടങ്ങിൽ അടയാളം സ്വീകരിച്ച ശേഷം ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ കച്ചിൽ ബാബു കർണമൂർത്തി വ്രതം ആരംഭിച്ചു. ആടിവേടം കിട്ടിയാണ് ബാബു കർണമൂർത്തി തെയ്യം കലാരംഗത്തേക്ക് എത്തുന്നത്. 13 വയസ്സിൽ നീലേശ്വരം പടിഞ്ഞാറ്റൻകുഴുവരിൽ നിറയെ പന്തങ്ങളാൽ നിറഞ്ഞ പുതിയ ഭഗവതി കെട്ടി ഒരു മികച്ച തെയ്യം കലാകാരനായി മാറി. പിന്നീട് 100 തെയ്യക്കോലങ്ങൾ വിവിധ ഭാഗങ്ങളിൽ കെട്ടിയാടി. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തിരുമുടി അണിഞ്ഞത് ബാബു കർണമൂർത്തിയാണ്. നെല്ലിക്കാത്തുരുത്തി കഴകത്തിൽ വടക്കത്തി ഭഗവതി, കണ്ണമംഗലം കഴകത്തിൽ കണ്ണമംഗലത്ത് ഭഗവതി, വേങ്ങക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വേങ്ങക്കോട്ട് ഭഗവതി, വൈരജാതൻ ഈശ്വരൻ, ഐടി ഭഗവതി, അങ്കക്കുളങ്ങര ഭഗവതി, പൂമാരുതൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. 23 വയസ്സിൽ മാടത്തിന് കീഴിൽ വൈരജാതൻ ക്ഷേത്രത്തിൽ വൈരജാതൻ ഈശ്വരൻ കെട്ടിയാടിയതോടെ കർണമൂർത്തിയായി ആചാരപ്പെട്ടു. പിലിക്കോട് സ്വദേശിയായ ബാബു കർണമൂർത്തി കെ വി കുഞ്ഞിക്കണ്ണൻ മാണിക്കുഞ്ഞി ദമ്പതികളുടെ മകനാണ്. അപർണയാണ് ഭാര്യ. അനവദ്യ, അനവ് എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.